നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്നാണ്. ഇതോടെ സ്വന്തം MLA മാരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് സജീവമാക്കിയിരിക്കുന്നു. വോട്ടെണ്ണലിന് പിന്നാലെ വിജയിച്ച MLA മാരെ ബംഗളൂരുവിലേക്കോ മറ്റ് നഗരങ്ങളിലേക്കോ മാറ്റാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. തെലങ്കാന ഘടകം കോൺഗ്രസ് അധ്യക്ഷൻ എ രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർ പാർട്ടിയുടെ വിജയത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ MLA മാരെ സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ച് ഞായറാഴ്ച വോട്ടെണ്ണലിന് ശേഷം മാത്രമായിരിക്കും തീരുമാനമുണ്ടാകുകയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന് 70 സീറ്റിൽ താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ നിയമസഭാംഗങ്ങളെ ബംഗളൂരുവിലേക്കോ മറ്റെവിടെയെങ്കിലുമോ ഉള്ള റിസോർട്ടുകളിലേക്കോ ഹോട്ടലിലേക്കോ മാറ്റാനാണ് നീക്കമെന്ന് പാർട്ടി വൃത്തങ്ങളും സ്ഥിരീകരിക്കുന്നു. 119 അംഗ തെലങ്കാന നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള കേവല സംഖ്യ 60 ആണ്. ചില എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് നേരിയ ഭൂരിപക്ഷം പ്രവചിക്കുമ്പോൾ മറ്റു ചിലത് വ്യക്തമായ വിജയം പ്രവചിക്കുന്നു. ഇതോടെ മുന്നൊരുക്കമെന്ന നിലയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് 2 കോർഡിനേറ്റർമാരെ കോൺഗ്രസ് അയച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഓഫീസർമാരിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയ ശേഷം ബംഗളൂരുവിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും വൃത്തങ്ങൾ പറയുന്നു. MLA മാരെ മാറ്റേണ്ടി വന്നാൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഒരിക്കൽ കൂടെ തെലങ്കാന രാഷ്ട്രീയത്തിലും നിർണായക ചുമതല വഹിക്കും. 2018 കർണാടക നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിനിടെ കോൺഗ്രസ് ജനതാദൾ SMLA മാരുടെ കാര്യത്തിൽ നേരിടേണ്ടി വന്ന സമാനമായ സാഹചര്യം അദ്ദേഹം വിജയകരമായി കൈകാര്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സർവേകളിൽ ചാണക്യ സ്ട്രാറ്റജീസ് ആണ് കോൺഗ്രസിന് ഏറ്റവും ഉയർന്ന സീറ്റുകൾ പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 67 മുതൽ 78 വരെ സീറ്റുകൾ ലഭിക്കും. ആകെ 119 സീറ്റുകളാണ് സംസ്ഥാന നിയമസഭയിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 60 സീറ്റുകൾ മാത്രം. നിലവിലെ ഭരണകക്ഷിയായ BRSന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അവർ 22 മുതൽ 31 സീറ്റിലേക്ക് വരെ ഒതുങ്ങും. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തെലങ്കാനയിൽ നിർണായക നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ്.